നമ്മളെ ആർമിയുടെ ബോക്സ് അല്ലേ? കിടിലം, ഇത് പ്ലാസ്റ്റിക്, ഇത് മരത്തിന്റെ പെട്ടിയൊന്നും അല്ലല്ലോ, ഇത് തെർമോകോളിന്റെ പെട്ടിയാ. കണ്ടതിനെ മരത്തിന്റെ പെട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. എന്റെ പൊന്ന്, കിടിലം പെയിന്റിങ് കൊടുത്തേക്കണ്. ഒരു രക്ഷയില്ല, മാരക ഡീറ്റെയിലിംഗ് ആണല്ലോ. എന്റെ പൊന്നോ കിടിലൻ അല്ലേ. എന്താ വില്ലീസിന്റെ ഡീറ്റെയിലിംഗ് നോക്കിയതേ. സ്പോഞ്ച്, സ്പോഞ്ചൊക്കെ ഉണ്ടിട്ട് ഇവിടെ സീറ്റിന്, കുഷ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓ കിടിലൻ, ഒന്നും പറയല്ല. അടിപൊളി വണ്ടിയാണ് കേട്ടോ. കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ലൈറ്റിന്റെ. ഓ അല്ല, വെയിറ്റ് ഉണ്ടോ ഈ റിമോട്ടിന്? വെറുതെ തുറന്നാ മതിയാ. ആ ഇത് നമ്മുടെ മറ്റേ ഇതുപോലെയുള്ള ഈ സ്വിച്ചാ. ശരി, പൊളി, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങൾ. ഇത് ലൈറ്റിന്റെ സ്വിച്ച് അല്ലേ? തന്നെ കൂടി പോണു. ഇത് സംഭവം എന്താന്ന് പറഞ്ഞാല്, ഈ ഒന്നെന്ന് പറയുന്നത് ഫോർവേഡ് ബ്രേക്ക് റിവേഴ്സ് അല്ലേ നോർമലി, പക്ഷെ ഫോർവേഡ് റിവേഴ്സിന് മാത്രം ഉള്ളതാ. ഇതിങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് റിവേഴ്സ് മാത്രമാവും. ഇനി ഓടിച്ചു നോക്കി. ഓ ക്രൗളിംഗ് മോഡ്. ഓ രണ്ടെന്ന് പറയുന്നത് ഞക്കല്ലേ ഓണാക്കരുത്. രണ്ടെന്ന് പറയുന്നത് NIMH ബാറ്ററി ഉണ്ടല്ലോ, NIMH ബാറ്ററി യൂസ് ചെയ്യുമ്പോ നമ്മൾ ഇടാൻ വേണ്ടി രണ്ട് ഓൺ ആക്കുക. അത് ഇട്ടതിന് ശേഷം ഇപ്പോയിലും രണ്ടിലും ഓടും. മൂന്നെന്ന് പറയുന്നത് 75% ഡ്രാഗ് ബ്രേക്ക്. എന്റെ പൊൻ, അതായത് ഫുള്ളി മാനുവലി, നമ്മുടെ ബ്രോങ്കോയിലൊക്കെ വരുന്ന ഇലക്ട്രോണിക്കലി പ്രോഗ്രാമബിൾ സാധനം, ഇത് ഫുൾ മാനുവൽ ആക്കിയേക്കണ. എന്റെ സ്റ്റീറിംഗ് ഒക്കെ തിരിയണ്, സ്റ്റീറിംഗ് തിരിയണ്ടല്ലോ. സ്റ്റീറിംഗ് തിരിയും, രണ്ട് സെർവോ ഉണ്ട്. ഓ ഇത് കിടില സാധനമുള്ള രണ്ട് സെർവോ ഉണ്ട്. ഇത് ഏതിന്റെ വണ്ടി? ഇത് FMS-ന്റെ തന്നെയാണല്ലേ. ഇതിന്റെ 1/6 ഉണ്ട്. അത് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 1941 ഒറിജിനൽ വില്ലീസിന്റെ പേറ്റന്റ് മോഡലാണ്. പേറ്റന്റ് മോഡലാണ്, അതാണ് ഇത്ര ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഈ നാലാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് 50% ഡ്രാഗ് ബ്രേക്ക്. അപ്പം 3-4 ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ 100% ഡ്രാഗ് ബ്രേക്ക്. ഈ ഡ്രാഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ കാഴ്ച വെച്ചാലേ, ഡ്രാഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഇറക്കത്തൊക്കെ സ്കില്ലിൽ വണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് ബ്രേക്കിംഗ് ഉണ്ട്. ഊർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗ് ബ്രേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് സംഭവം. ഇതിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റീറിംഗ്, റിവേഴ്സ്, പിന്നെ ത്രോട്ടിൽ, പിന്നെ ഇതെന്താ സംഭവം, ഇത് ഡ്യുവൽ റേറ്റ്, ഡ്യുവൽ ട്രിം, സ്റ്റീറിംഗ് ട്രിം, അതൊക്കെയാണ്. അതായത് ത്രോട്ടിൽ ട്രിം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചാനൽ 3 എന്നതിനാ ലേറ്റ് ഗിയർ ഷിഫ്റ്റിംഗ്. ഓ ന്യൂട്രും ഉണ്ട്. ഓ എന്റെ പൊന്നത്, വണ്ടി അനങ്ങള ന്യൂട്രാക്കി. ഇത് ന്യൂട്ര ഗിയർ ഇട്ട്. ചാനലിന്റെ ഓ ചെറിയ ലൈറ്റ് ഏ, നമ്മളെ മറ്റേ ലൈറ്റ് ഒക്കെ എത്തണ്ടല്ലോ. പിന്നെ ഇനി വേറെ സംഭവം ഉണ്ട്, റൈറ്റ് ലെഫ്റ്റ് തിരിച്ച് ഇൻഡിക്കേറ്റർ. അത് ഓ പക്കാ ഡീറ്റെയിലിംഗ് കേട്ടോ. സർവോ ഒക്കെ എവിടെ വന്നേക്കണേ നോക്കട്ടെ കേട്ടോ. അതിന്റെ സർവോ ഒക്കെ, ഓ എന്താ ഡീറ്റെയിലിംഗ് ഒക്കെ താഴ്ത്തത്ത്, പക്കാ ഡീറ്റെയിലിംഗ്. സർവോ ഒക്കെ, സർവോ ഇവിടെ കറക്റ്റ് ആയിട്ട് ലെവലിലാണ്ട് അവർ കൊടുത്തേക്കണത്. ഓ പൊളി, ഇതൊക്കെ പക്ക കേട്ടാ. ലീഫ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആ ഡ്രൈവ് ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓ ഇത് പിടിക്കാൻ പേടിയാണ് നമുക്ക്. ഡ്രൈവ് ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, മെറ്റലാണ് ഡ്രൈവ് ഷാഫ്റ്റ്. ഇതാണ് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ന്യൂട്രും, ഇതും ഇതാണ് ഗിയറിൻ്റെ ബോക്സ് വരുന്നത്. കറക്റ്റ് നമ്മുടെ ജീപ്പിനൊക്കെ ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെയുണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണത്. നല്ല ഡീറ്റെയിലിംഗ് അവർ നല്ലോണം മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നല്ല ഡീറ്റെയിലിംഗ്, അതായത് വീലിൻ്റെ കണ്ട, വീലിൻ്റെ ഡീറ്റെയിൽസ് വരെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ചവിട്ടിക്കറി, ഇതൊക്കെ എന്തിനൊക്കെ ഉള്ളതെന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ബാക്കിലത്തെ ഹുക്ക്, ബാക്കിലത്തെ ഈ ടേപ്പ് നോക്കി, ഇത് നോക്ക്, ഇത് കണ്ടോ, പക്ക ഡീറ്റെയിൽ. ഒരു രക്ഷയില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു വില്ലീസിന്റെ ഹാൻഡ് മെയ്ഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ കയറി കാണണം. ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ കൂടെ തന്നെ കൊടുത്തേക്കാം. നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്ത വണ്ടിയാണ് ഇതേപോലെ തന്നെയായിരുന്നു അവന്റെ വണ്ടി ഡീറ്റെയിലിംഗ് ചെയ്തിരുന്നവൻ. ഇത് മെറ്റലല്ല, ഇത് മെറ്റലല്ല, ചാസി മെറ്റലല്ല കേട്ടോ, ചാസി മെറ്റലല്ല എന്ന് തോന്നുന്നു. അതേ മെറ്റലാണോ? മെറ്റലാണ്, ആ ചാസി മെറ്റലാണ് കേട്ടോ. ഇതാണ് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വേറെ രണ്ട് ഹബ്. കറക്റ്റ് ജീപ്പ് എങ്ങനെയാണ് പണിത് വെച്ചേക്കണത് അതേപോലെ തന്നെ ഉണ്ടോ ഈ വണ്ടി പണിത് വെച്ചേക്കണത്. എന്താ പൊളി സാധനം, ഡീറ്റെയിലിംഗ് ഭയങ്കര, ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ്. ഇത് ഷു എൻ്റെ പൊന്ന, ഫോർ വീൽ ഡ്രൈവിൻ്റെ ഇത് ഒക്കെ ഉണ്ട് കേട്ടോ.
പോളി സാധനം അല്ലേ. ഇതിന്റെ അകത്ത് സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് ഉണ്ട്. ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ടോ? എന്റെ പൊന്നെ, രണ്ട് സ്റ്റോറേജും മൂന്ന് സ്ഥലവും ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് പിന്നെ ആ സീറ്റ് മടക്കാൻ പറ്റുമോ? ആ ഇവിടെ എന്തോ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അത് മടക്കണമെങ്കിൽ മടക്കാം, വേണമെങ്കിൽ മടക്കാട്ടോ. അതിനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടയർ അടിപൊളിയാണ്. നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. വലിയ സ്പീഡിലൊന്നും ഓടൂല, ക്രൗളി ക്രൗളി പൊക്കോളും. ആ ഇതിലേത് ക്രൗളിങ് മൂട്. ഓ എന്റെ പൊന്നെ, എന്ത് ലോഡാടാ, ഭയങ്കര ലോഡാലോ. വീട്ടിലെ സാധനം എന്റെ പൊന്നോ, പൊളി ലോഡ്. അപ്പ ഇതാണ് വില്ലീസ് മോനെ, ഇതാണ് വില്ലീസ്. ഇതിന് വില വരുന്നത് ചെറിയ വിലയുള്ളൂ, 23,000 രൂപയേ ഉള്ളൂ കേട്ടോ. നമുക്കിത് വില വരുന്നത് അടിപൊളി സാധനമാണ്. 23,000 രൂപ ഇച്ചിരി കടുപ്പായി പോയി, എന്ത് പറയാനാണ്. പക്ഷെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പോൾ ഡൈകാസ്റ്റ് എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഡൈകാസ്റ്റ് എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ കാശ് വരും കേട്ടോ. പക്ഷേ ഇത് റിമോട്ടാണ്, എല്ലാം അഡ്ജസ്റ്റബിളാണ്, എല്ലാം വർക്കിംഗാണ്. പക്ഷേ ഡൈകാസ്റ്റിൻ്റെ ഒരു ഫീലുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു ഡൈകാസ്റ്റ് എന്തായാലും കൊടുക്കുന്ന ഒരു 10-15 രൂപ അല്ലെങ്കിൽ അതിന് കൂടുതലും മേളിൽ പൈസ കൊടുക്കേണ്ടി വരും. ഡൈകാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും ഡമ്മി പീസ്. പക്ഷേ ഇത് ശരിക്കും ഡൈകാസ്റ്റ് പോലെ സാധനം ഇരിക്കുകയും ചെയ്യും, പക്ഷേ വണ്ടി ഓടിക്കുകയും ചെയ്യുക. റിമോട്ടിലെല്ലാം ഉണ്ട്, ലൈറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം സ്വിച്ചസും കാര്യങ്ങളും ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില. അപ്പോൾ എല്ലാവരും കണ്ട് ഞെട്ടണ്ട, ചെറിയ വിലയുള്ളൂ, 23,000 ഉള്ളേ.